താരമായും ക്യാപ്റ്റനായും കോച്ചായും സെലക്ടറായും ഇന്ത്യൻ ഫുട്ബോളിൽ നിറഞ്ഞു നിന്ന വി പി സത്യൻ ഒരു ഇതിഹാസമായിരുന്നു. മരണാനന്തര ബഹുമതിയായി അദ്ദേഹത്തെ അർജുന അവാർഡിനായി പരിഗണിക്കണമെന്ന ആവശ്യവുമായി സഹധർമ്മിണി അനിതാ സത്യൻ കഴിഞ്ഞ 13 വർഷമായി പോരാട്ട രംഗത്തുണ്ട്. അർജുനയ്ക്കായുള്ള അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ ശുപാർശ പട്ടികയിൽ ഇക്കുറിയും വി പി സത്യന്റെ പേരില്ല. ഇത്തവണ കേന്ദ്ര കായിക മന്ത്രിക്കും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും അനിതാ സത്യൻ കത്തെഴുതിയിട്ടും സത്യനോടുള്ള അവഗണനാ നിലപാടിൽ തെല്ലുപോലും മാറ്റമില്ല. ജൂലൈ 18 കാൽപന്ത് കളി പ്രേമികളെ മുഴുവൻ സങ്കടത്തിലാക്കി വി പി സത്യൻ ഓർമ്മയായത്. ഇതിഹാസ താരം വിടവാങ്ങിയിട്ട് 14 വർഷമായെങ്കിലും ഒരു അർജുന അവാർഡ് നൽകാനുള്ള സന്മനസ് കായിക അധികൃതർ ഇനിയും കാണിച്ചിട്ടില്ല. ഈ കൊടിയ അവഗണനയിൽ കാൽപന്ത് കളി ലോകം അങ്ങേയറ്റം വിഷമത്തിലാണ്. അങ്ങനെ എതിരാളി എന്ന് പറഞ്ഞതിന് ഏറ്റവും പേടി ഫുട്ബോളിലെ പേടിച്ചാൽ ഒന്നും കളിക്കാൻ പറ്റില്ലല്ലോ. ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് എതിര് കളിച്ചിട്ട് ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുള്ളത് വി പി സത്യനാണ്. മരണശേഷമുള്ള അപേക്ഷയായതിനാലാണ് വി പി സത്യന്റെ അവാർഡിന്റെ കാര്യം പരിഗണിക്കപ്പെടാത്തതെങ്കിൽ ഗുസ്തി താരം കെ ഡി ജാദവിന്റെ കാര്യത്തിൽ ഈ മാനദണ്ഡം അധികൃതർ കാറ്റിൽ പറത്തിയെന്നതാണ് ചരിത്രം. രണ്ടായിരത്തിൽ മരണാനന്തര ബഹുമതിയായാണ് കെ ഡി ജാദവിന് രാഷ്ട്രം അർജുന അവാർഡ് നൽകിയത്. അവാർഡ് കാര്യത്തിൽ കായിക അധികൃതർ തുടരുന്ന ചിറ്റമ്മ നയത്തിനെതിരെ വി പി സത്യന്റെ ഭാര്യ അനിതാ സത്യൻ നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു. കാൽപന്ത് കളി പ്രേമികൾ ഏറ്റെടുത്ത കുറിപ്പ് ഇപ്പോൾ വൈറലാണ്. മരണാനന്തരമെങ്കിലും വി പി സത്യൻ ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടുമോ എന്ന അനിതാ സത്യന്റെ ചോദ്യത്തിന്റെ കൂരമ്പുകൾ തറയ്ക്കുന്നത് അവഗണനാ നിലപാട് തുടരുന്ന അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അധികൃതരുടെ നെഞ്ചത്താണ്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റനായിരുന്നു വി പി സത്യൻ. ചെന്നൈയിൽ 1995 സാഫ് ഗെയിംസിൽ ഇന്ത്യ ചാമ്പ്യന്മാരാകുമ്പോൾ സത്യനായിരുന്നു നായകൻ. തൊട്ടടുത്ത വർഷം മെർദേക്ക കപ്പിൽ ദക്ഷിണ കൊറിയക്കെതിരെയുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ വിജയഗോൾ ഈ സൂപ്പർ ഡിഫൻഡറുടെ കാലിൽ നിന്നായിരുന്നു. ബെയ്റൂട്ടിൽ നടന്ന ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ലെബനനെതിരെ ഇന്ത്യ വീരോചിത സമനില നേടിയതും ഈ ഇതിഹാസ താരത്തിന്റെ ഗോളിലായിരുന്നു. സത്യന്റെ ക്യാപ്റ്റൻസിയിലാണ് 1992 സന്തോഷ് ട്രോഫിയിൽ കേരളം കിരീടത്തിൽ മുത്തമിട്ടത്. 1995 അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരവും വി പി സത്യനെ തേടിയെത്തി. 1995 സാഫ് ഗെയിംസിൽ ഇന്ത്യ സ്വർണ മെഡൽ നേടിയപ്പോൾ ക്യാപ്റ്റൻ വി പി സത്യനായിരുന്നു. ബഹ്റൈൻ, കൊറിയ, കാമറൂൺ, ലെബനൻ ടീമുകൾക്കെതിരെ ഗോളടിച്ച അപൂർവ റെക്കോർഡും 4 സാഫ് ഗെയിംസിൽ പങ്കെടുത്ത ഏക മലയാളി താരമായ വി പി സത്യന് മാത്രം അവകാശപ്പെട്ടതാണ്. വി പി സത്യൻ കളിയിൽ നിന്നും വിരമിച്ചതിനു ശേഷം കോച്ചിങ്ങിലേക്ക് കടന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ഭാര്യ വിശദമായി എഫ് ബി കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ട്. ഓരോ കളിയിലും കുത്തിവെക്കേണ്ടി വന്ന വേദനാ സംഹാരികളും മരുന്നുകളുമാണ് അദ്ദേഹത്തെ വിഷാദ രോഗിയാക്കി മാറ്റിയതെന്ന് ചികിത്സിച്ച ചെന്നൈയിലെ ഡോക്ടർ ആനന്ദ പ്രതാപ് തന്നോട് പറഞ്ഞതാണെന്നും ഭാര്യ അനിതാ സത്യൻ വെളിപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യൻ ഫുട്ബോളിനെ ലോകത്തോളം ഉയർത്തിയ, ഫുട്ബോളിനെ ജീവനും ജീവിതവുമാക്കിയ വി പി സത്യൻ എന്ന അതുല്യ പ്രതിഭയെ ദേശീയ തലത്തിൽ അവഗണിക്കാൻ പാടില്ലെന്ന അപേക്ഷയോടെയാണ് സഹധർമ്മിണി തന്റെ വൈറൽ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്.